ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ബൈ മല്ലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇവിടെ വരെ വരാൻ വേണ്ടിയിട്ട്, നമുക്ക് ഓസ്ട്രേലിയയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് പ്രോസസ്സിങ്ങിന് എത്രമാത്രം എമൗണ്ട് ആയെന്നുള്ള ഒരു എക്സ്പെൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ടെക് ബൈ മല്ലി ഫാമിലിയുടെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, ഏകദേശം എത്ര രൂപയായി നമുക്ക് ഇവിടെ വരെ വരാൻ. ഒത്തിരി പേര് കമൻസിലൊക്കെ ആയാലും ചോദിച്ചു. അങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി മാത്രം, അതായത് നമ്മുടെ രജിസ്ട്രേഷൻ കിട്ടുന്നതോടെ വരെ എത്ര എമൗണ്ട് ആകും എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സിംഗ് തൊട്ട്, ഞാൻ ജസ്റ്റ് റഫ്ലി ഒന്ന് പ്രോസസ്സിങ്ങിൻ്റെ പറയാം, അത് മുതൽ നമ്മുടെ വിസ അല്ലെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഓസ്ട്രേലിയ വരുന്നതോടെ വരെ നമുക്ക് എത്ര എമൗണ്ട് ആകും എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് ഒരു പക്ഷേ അതൊരു സഹായമാകും. ഞാൻ പറയാൻ പോകുന്ന ഒരു മൂന്ന് പേരൊക്കെ അടങ്ങിയ ഒരു ചെറിയൊരു ഫാമിലിക്ക് ചിലവാകുന്ന ഒരു എമൗണ്ടിൻ്റെ റഫ്ലി ആയിട്ടുള്ള ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ടെക് ബൈ മല്ലി ഫാമിലിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏകദേശം നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓസ്ട്രേലിയൻ, നമ്മൾ യു കെ അല്ലെങ്കിൽ അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ആ രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് CGFNS ആണ്. CGFNS കഴിഞ്ഞ് അതിൻ്റെ പേപ്പറൊക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം, വൺസ് അത് ക്ലിയർ ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ന്യൂസിലാൻഡിലെ രജിസ്ട്രേഷൻ നമ്മൾ വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ആ രജിസ്ട്രേഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഒത്തിരി പ്രോസസ്സുണ്ട്. നമ്മുടെ പോലീസ് ക്ലിയറൻസ് ഉണ്ട്, അതുപോലെ നമ്മൾ ഡോക്യുമെൻസ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഡോക്യുമെൻസ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയതായിട്ടുള്ള എമൗണ്ട് നമ്മുടെ ഓരോ സ്റ്റേജുകളിൽ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. സോ ആ ഒരു എമൗണ്ട് ഞങ്ങൾക്ക് റഫ്ലി ആയിരിക്കുന്ന ഒരു 2 ലക്ഷത്തോളം രൂപയാണ്. ഞാൻ നമ്മുടെ ഇന്ത്യൻ കറൻസിയിലാണ് പറയുന്നത് കേട്ടോ. അത്രയും ഒരു പ്രോസസ്സിങ് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രൂപ ആയത്, ഒരു റഫ് എമൗണ്ട് ഏകദേശം ആയത് 2 ലക്ഷം രൂപയാണ്. നമ്മുടെ പ്രോസസ്സിങ്, അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഓരോ കോളേജിൽ നിന്ന് നമ്മൾ മേടിക്കേണ്ടതായിട്ട് വന്നു, അത് നമ്മൾ CGFNS-ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അതിനിടയ്ക്കുള്ള പോലീസ് ക്ലിയറൻസ്, അങ്ങനെ നമ്മുടെ രജിസ്ട്രേഷൻ ആകുന്നതോടെ വരെ, നമ്മുടെ അഫ്രയിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതോടെ വരെ ഞങ്ങൾക്ക് ആയ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഇനിഷ്യലി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള എമൗണ്ട് നമുക്ക് മെയിനായിട്ട് വരുന്നത് വിസയ്ക്കാണ്. അപ്പം നമ്മുടെ ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 482 വിസയാണ്. അപ്പം ഓരോ തരത്തിലുള്ള വിസയുണ്ട്, അതുപോലെ PR പോകുന്നവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് വരുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 3 പേർക്ക് 482 വിസയിൽ വരാൻ വേണ്ടിയിട്ട് ഏകദേശം ചിലവായ രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.3 ലാക്ക് മുതൽ 3.5 ലാക്ക്, ആ ഒരു എമൗണ്ടിനിടയ്ക്കാണ് ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടിയിട്ട് ഒരു 482 വിസയ്ക്ക് വേണ്ടിയിട്ട് ചിലവായ എമൗണ്ട് എന്ന് പറയുന്നത്. PR എടുക്കുന്നവർക്ക്, അതുപോലെ 492, അങ്ങനെ വ്യത്യസ്ത വിസകൾ എടുക്കുന്നവർക്ക് അതിൻ്റെ എമൗണ്ട് അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങളുടെ ഒരു 3 ആൾക്ക് വേണ്ടി എടുത്ത ഒരു എമൗണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. വിസയോട് അനുബന്ധിച്ച് പറയുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ ഈ വിസയുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പോലീസ് ക്ലിയറൻസ് ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്ന PCC ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ UK-യിലുള്ളവരാണെങ്കിൽ നമ്മുടെ അക്രോ ചെക്ക് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു എമൗണ്ട് ചിലവാകും. അതുപോലെ തന്നെ ആ പോകുന്ന നമ്മുടെ ഈ ഒരു ഓരോ കാര്യങ്ങൾക്കായിട്ട് പോകുന്ന നമ്മുടെ ട്രാവൽ എക്സ്പെൻസ്, അതുപോലെ നമ്മുടെ മറ്റ് തരത്തിലുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾക്കുള്ള ഒരു എമൗണ്ട് കാണണം. ഞാൻ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഓരോ പ്രോസസ്സിങ്ങിന് വേണ്ടി എത്ര രൂപ ചിലവായ എന്നുള്ളതാണ് പറയുന്നത്. അതിനിടയ്ക്ക് വരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ആ ഒരു എമൗണ്ടോട് നിങ്ങൾ കരുതണം. അപ്പോൾ നമ്മുടെ ഈ അക്രോച്ചൊക്കെ അല്ലെങ്കിൽ PCC ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ചിലവായത് ഒരു 20,000 രൂപ വേണം ഈ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചിലവായത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ടിക്കറ്റ്. നമുക്ക് നമ്മുടെ ഈ പ്രോസസ്സിങ് കഴിഞ്ഞു, നമ്മുടെ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ഏത് PR ആണോ അല്ലെ ഏത് തരത്തിൽ നമുക്ക് വിസ കിട്ടി, നെക്സ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള PCC കാര്യങ്ങൾ, അക്രോച്ചൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം വരുന്ന കാര്യമാണ് നമ്മൾക്ക് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ് ടിക്കറ്റ്. ടിക്കറ്റ് പറയുന്നതിന് ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ മെഡിക്കൽ. നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മൾക്ക് പ്രൈമറി ആപ്ലിക്കൻ്റ് ഒപ്പമുള്ള ഡിപ്പെൻഡൻസിനൊക്കെ നമ്മുടെ ഈ മെഡിക്കൽ ചെയ്യണം. അപ്പം മെഡിക്കലിന് വേണ്ടി ഞങ്ങൾക്ക് ചിലവായ തുക എന്ന് പറയുന്നത് 1 ലാക്കാണ്. ഞാൻ മെഡിക്കൽ ചെയ്തപ്പം ഞാൻ 482-ൽ വരുന്നതെങ്കിൽ പോലും ഞാൻ PR വേണ്ടിയിട്ടുള്ള മെഡിക്കലാണ് ചെയ്തത്. അപ്പം കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളുണ്ട്. സോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് 1 ലാക്കായി. അടുത്തതെന്ന് പറയുന്നതാണ് നമ്മുടെ ടിക്കറ്റ്.
ടിക്കറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചിലവായ എമൗണ്ട് എന്ന് പറയുന്നത് 2 lakh ആണ്. ടിക്കറ്റിന്റെ എമൗണ്ട് എപ്പോഴും ഡിപ്പെൻഡ് ആയിരിക്കും, കാരണം നിങ്ങൾ എടുക്കുന്ന ഫ്ലൈറ്റ്, നിങ്ങൾ എടുക്കുന്ന ആ സീസൺ, സമയം, ആ ഒരു ഇതൊക്കെ വെച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ടിക്കറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരും, രണ്ട് അഡൽസും ഒരു കുഞ്ഞ്, കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 11 ഇയർ താഴെയുള്ളവർക്ക് അതിൻ്റെതായ എമൗണ്ടിൽ കുറവുണ്ടാവും. സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 3 പേർക്ക് ആയ ടിക്കറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2 lakh ആണ്. അപ്പം ഇതാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ എത്തുന്നതോടെ വരെ നമ്മൾക്ക് ചിലവായ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു റഫ്ലി ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എത്രമാത്രം എമൗണ്ട് നമുക്ക് വേണം ഇങ്ങനെ ഒരു പ്രോസസ്സിങ് ചെയ്ത് നമുക്ക് ഇവിടെ എത്താൻ എത്രമാത്രം എമൗണ്ട് വേണം എന്നുള്ളത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് മെയിൻ ആയിട്ടുള്ള എമൗണ്ടുകളാണ്, അതിന് വരുന്ന സപ്പായിട്ടുള്ള കുറച്ച് എന്താ ചെറിയ ചെറിയ എമൗണ്ടുകളുണ്ടാവും, അപ്പോൾ അതുകൂടെ നിങ്ങൾ കൂട്ടി കരുതുക കേട്ടോ. അപ്പം നമ്മൾ ഞാൻ ഇത്രയും പറഞ്ഞ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു 7 lakh rupees വരുന്നത്. 7 lakh അല്ലേ ഉള്ളെന്ന് ഓർത്തിരിക്കരുത്, തീർച്ചയായും 7 lakh അല്ല. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പറക്കേണ്ട ഒത്തിരി രൂപയുണ്ട്. നമ്മൾ ബാങ്കിൽ കൊണ്ടുവരേണ്ട, നമ്മുടെ ബാങ്കിൽ ഒരു ഒരു ബാലൻസ് വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ, ഇവിടെ ചിലവ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കലും 7 lakh അല്ല, ഇനി അതിൽ കൂടുതൽ എമൗണ്ട് വരുന്നുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോയിൽ തീർച്ചയായും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ്. തുടർന്നുള്ള വീഡിയോയിൽ, അതായത് നമ്മുടെ അടുത്ത വീഡിയോയിൽ, ഞാൻ ഒന്നുകൂടെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും ഇവിടെ വന്നതിന് ശേഷം നമ്മൾക്ക് എത്ര എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഇവിടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഏതൊക്കെ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിൽ കരുതണം എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിരിക്കാനും കുറവായിരിക്കും, വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും. തീർച്ചയായും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽ ദെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്.